പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഗുണനപ്പട്ടിക എന്ന് കേൾക്കുന്നതേ പേടിയാണ് മുതിർന്നവർക്ക് പോലും. നമ്മൾ പഠിച്ച രീതിയും പഠിപ്പിക്കാനെടുത്ത കർശന നടപടികളുമൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടാവാം. പട്ടികയുടെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളത് ആസ്വദിച്ചു തുടങ്ങും എന്ന് ഉറപ്പാണ്. ഇതാ നോക്കൂ, 9 പട്ടിക. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 9 9, 2 9 1 8, 3 9 2 7, 4 9 3 6 എന്നിങ്ങനെ 10 സ്ഥാനത്തെ അക്കം കൂടിക്കൂടി വരികയും 1 സ്ഥാനത്തെ അക്കം ചെറുതായി ചെറുതായി വരികയും ചെയ്യുന്നു. പിന്നെയോ, അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ 1 8 9, 27 2 7 9, 36 3 6 ചേർന്നാൽ 9, അങ്ങനെ എല്ലാം 9 സെറ്റുകളാണ് താനും. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ 8 9 എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 8 തുടങ്ങുക, 7 തുടങ്ങുക. 6 9 എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 5 തുടങ്ങും. 8 9 7 തുടങ്ങി 7 എത്ര കൂട്ടിയാൽ 9 എന്ന് നോക്കി 2, അപ്പോൾ 7 2, അങ്ങനെ 72. 6 9 എന്ന് പറഞ്ഞാൽ 5 തുടങ്ങുന്നു, 5 എത്ര ചേർന്നാൽ 9, അതായത് 4, അങ്ങനെ 5 4 എന്നെഴുതി 5 4 54, 6 9 54. ഇത് എല്ലാ ഭാഗത്തും ബാധകമാണ് എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ 99 പട്ടിക പരിചയപ്പെടുന്നു. അയ്യയ്യോ എന്ന് വിചാരിക്കേണ്ട, 9 പട്ടികയേക്കാൾ ഈസിയാണ് 99 പട്ടിക. ദാ നോക്കൂ, 1 99 99, 2 99 198, 3 99 297, 4 99 396, 5 99 495. ഇനി 6 99 എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈസിയായി പറയും, 6 × 99, ഉത്തരം എത്രയിലാ തുടങ്ങുക? അതെ, 6 1 5. ഇനി 9 എന്നെഴുതണം. എന്നിട്ടോ, ആദ്യം എഴുതിയ 5 എത്ര ചേർന്നാലാണ് 9? 4, അതായത് ഉത്തരം എഴുതുമ്പോൾ 5 9 4, ഉത്തരം 594. അങ്ങനെയാണെങ്കിൽ 8 99 ചോദിച്ചാലോ, 8 99 ഉത്തരം തുടങ്ങുക 7. ഇനി 7 എന്നെഴുതി കഴിഞ്ഞാൽ 1 9 എന്നെഴുതുന്നു. ഇനി 7 എത്ര ചേർന്നാൽ 9 കിട്ടും? 2, ഉത്തരം 7 9 2, 8 99 792. എങ്ങനെയുണ്ട്? കിടു അല്ലേ? ധൈര്യം വന്നോ? എന്നാൽ നമുക്ക് നേരിട്ട് 999 പട്ടികയിലേക്ക് പോവാം. തല ചുറ്റുന്നുണ്ടോ? പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. 1 999 999, 2 999, 1998, 3 999, 2997, 4 999, 3 996, 5 999, 4 995. ഇനി താഴോട്ട് പോയാൽ 6 999 ചോദിച്ചാൽ എത്രയിലാണ് തുടങ്ങുക? അതെ, 6 1 5. ഇനി നമുക്ക് എത്ര 9 എഴുതണം? 999 3 9 കൊണ്ട് ഉത്തരത്തിൽ 2 9 ഉണ്ടാകും. അപ്പോൾ ഉത്തരം 5 9 9. ഇനി എന്താണ് എഴുതേണ്ടത്? 5 എത്ര ചേർന്നാൽ 9? 4. അപ്പോൾ ഉത്തരം 5 9 9 4. 6 999, 5994. ഇപ്പോൾ ചിലർക്ക് കുറെ കൂടി ധൈര്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 9 പട്ടികയും 99 പട്ടികയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ആഹാ, എന്താണ് വ്യത്യാസം കാണുന്നത്? 1 9 9, 1 99 99, 2 9 18, 2 99 198, 18 ഉം 198 ഉം തമ്മിൽ എന്താണ് വ്യത്യാസം കാണുന്നത്? നടുവിൽ 1 9 അല്ലേ. 3 9 27, 3 99 27 നടുവിൽ 1 9 297, ഉഗ്രൻ അല്ലേ.
ഇനി 9 പട്ടികയും 999 പട്ടികയും തമ്മിൽ താരതമ്യം ചെയ്യാം. അതിനകത്ത് 4936, 5945, 5945, 5999, 4995. 45 4995 തമ്മിൽ നോക്കൂ. നടുവിൽ 1 9 ആണോ? 2 9 ഉണ്ട്. ചോദ്യത്തിൽ 1 9 ആയാൽ ഉത്തരത്തിൽ 9 ഉണ്ടാവില്ല. ചോദ്യത്തിൽ 2 9 ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 1 9. ചോദ്യത്തിൽ 5 9 ഉണ്ടെങ്കിലോ? ഉത്തരത്തിൽ 4 9. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് പട്ടികയും നമുക്ക് എഴുതി നോക്കാം. എഴുതുന്നതിനിടയിൽ സംശയം വന്നാലോ ഗുണിച്ചു നോക്കാം. പട്ടികയോട് ഇഷ്ടം കൂടിയോ? നമുക്ക് കൂടുതൽ പട്ടിക വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.